പൊതുവിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിസുപ്രധാനമായ ഒരു ദിവസമാണിന്ന്. പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടന്നു. തിരുവനന്തപുരം മലയൻകീഴ് സ്കൂളിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്നാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പൊതുവിദ്യാലയങ്ങൾക്ക് കൈത്താങ്ങാകാൻ ഇടതു സർക്കാരിന്റെ പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞം, വിദ്യാഭ്യാസം കച്ചവടമാക്കിയവർക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ പോരാട്ടമാകും പുതിയ സംരംഭമെന്ന് മുഖ്യമന്ത്രി. സ്വാശ്രയ കോളേജുകൾ വന്നതോടെ വിദ്യാഭ്യാസ സ്ഥാപനം എന്നത് ഒരു ലാഭമുണ്ടാക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് എന്ന കണക്കുകൂട്ടലിലേക്ക് ആളുകൾ മാറി. അബ്കാരിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വലിയ ലാഭം വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയാൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുകയാണ്. അധ്യാപകർക്കുള്ള പ്രത്യേക പരിശീലനവും പാഠ്യപദ്ധതി പരിഷ്കരണവും അടക്കം നടപ്പാക്കി 3 വർഷത്തിനുള്ളിൽ കേരളത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ സംസ്ഥാനമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. 1 മുതൽ 12 വരെയും കോളേജുകളും സർവകലാശാലകളും അടുത്ത 3 വർഷത്തിനുള്ളിൽ, 3 വർഷത്തിന് മുമ്പ് കഴിയുമെന്നാണ് സർക്കാരിൻ്റെ ഒരു ആഗ്രഹം, പൂർണ്ണമായിട്ടും ഹൈടെക് ആക്കി മാറ്റും. പൊതുവിദ്യാലയ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി ജനപ്രതിനിധികളും കുട്ടികളും പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഗ്രീൻ പ്രോട്ടോകോൾ പ്രഖ്യാപനവും നടന്നു. 13,000 സ്കൂളുകളെ പങ്കെടുപ്പിച്ചാണ് പുത്തൻ പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.